ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എം ഫോർ ഇ ലേണിംഗിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിലൂടെ മലയാളം കേരള പാഠാവലിയുടെ നോട്ട്സും ആക്ടിവിറ്റി കാർഡുമാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. സോ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. സോ നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. സോ സൗന്ദര്യലഹരി എന്ന കവിതയുടെ ആദ്യത്തെ 8 വരികൾ നിങ്ങൾ വായിച്ചല്ലോ. എന്തെല്ലാം കാര്യങ്ങളാണ് ഈ വരികളിൽ കവി പറയുന്നത്? അസ്തമയ സൂര്യന്റെ കിരണങ്ങളേറ്റ് ആകാശം പനിനീർ പൂന്തോട്ടം പോലെ കാണപ്പെടുന്നു എന്നാണ് കവി പറയുന്നത്. അതേപോലെ പ്രകൃതിയുടെ ഈ സൗന്ദര്യം എത്രയോ കാലമായി കവി ആസ്വദിക്കുന്നു. എന്നാൽ ഇനിയും അത് ആസ്വദിച്ച് തീർന്നിട്ടുമില്ല. ഓരോരോ ദിവസവും അത്യനർഹമായ ഭംഗികൾ കൊണ്ട് ഈ പ്രപഞ്ചഗോളത്തെ പുതുമയുള്ളതാക്കി തീർക്കുന്നുവെന്ന് കവി പറയുന്നു. അതേപോലെ ഈ ഭംഗികൾ ഇല്ലായിരുന്നുവെങ്കിൽ നമ്മളെല്ലാവരും എന്നോ ഈ പ്രപഞ്ച ജീവിതത്തെ വെറുത്തുപോകുമായിരുന്നു എന്നും കവി പറയുന്നുണ്ട്. ഇനി പടിഞ്ഞാറൻ ആകാശത്തെ കവി എന്തായി ചിത്രീകരിക്കുന്നു? പച്ചില ചാർത്തിൻ ഇടയിലൂടെ കാണുന്ന പശ്ചിമാമ്പരത്തെ പനിനീർ പൂന്തോട്ടങ്ങളായിട്ടാണ് കവി ചിത്രീകരിക്കുന്നത്. പച്ചില ചാർത്ത് എന്ന് വെച്ചാൽ ചോലയാണ്. ചോലകൾക്കിടയിലൂടെ കാണുന്ന പശ്ചിമാമ്പരത്തെ അല്ലെങ്കിൽ പടിഞ്ഞാറൻ ആകാശത്തെ പനിനീർ പൂന്തോട്ടമായിട്ടാണ് കവി ചിത്രീകരിക്കുന്നത്. ഇനി ഈ ലോകഗോളം എങ്ങനെയാണ് പുതുമയുള്ളതായി തീരുന്നത്? ഓരോരോ ദിവസവും അത്യനർഹമായ ഭംഗികൾ കൊണ്ട് ഈ പ്രപഞ്ചഗോളത്തെ പുതുമയുള്ളതാക്കി തീർക്കുന്നു അല്ലേ. ഓരോ ദിവസവും വ്യത്യസ്തമായ ഭംഗികളാണ് നാം പ്രപഞ്ചത്തിൽ കാണുന്നത്. ഇങ്ങനെ വ്യത്യസ്തമായ ഭംഗികൾ കൊണ്ട് പ്രപഞ്ചഗോളത്തെ പുതുമയുള്ളതാക്കി തീർക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി അടുത്ത 8 വരികൾ കൂടി വായിച്ചിരുന്നല്ലോ. ഈ വരികളിൽ എന്തൊക്കെയാണ് പറയുന്നത്? കിഴക്കേ ദിക്കിൽ സിന്ദൂരപൂരം പൂശി പൂവിനെ ചിരിപ്പിച്ചുകൊണ്ട് കടന്നു വരുന്ന പുലരിയെക്കുറിച്ച് വർണ്ണിക്കുന്നുണ്ട്. ആകാശത്ത് മുല്ലമൊട്ടുകൾ വാരി വിതറിയെത്തുന്ന സന്ധ്യയെക്കുറിച്ച് പറയുന്നുണ്ട്. പൂനിലാവിൽ കുളിച്ചെത്തുന്ന രാത്രിയെക്കുറിച്ചും ഈ വരികളിൽ നമുക്ക് കാണാം. സോ പ്രകൃതിയുടെ സൗന്ദര്യമാണ് ഈ വരികളിൽ വർണ്ണിച്ചിരിക്കുന്നത്. ഇനി പുലരി എങ്ങനെ എത്തുന്നു എന്നാണ് കവി പറയുന്നത്? പൂർവദിക്കിൽ, അതായത് കിഴക്കേ ദിക്കിൽ സിന്ദൂരപൂരം പൂശി പൂവിനെ ചിരിപ്പിച്ചുകൊണ്ട് പുലരി വന്നെത്തുന്നു എന്നാണ് കവി പറയുന്നത്. അതേപോലെ സന്ധ്യയുടെ വരവിന്റെ പ്രത്യേകത എന്താണ്? ആകാശത്ത് മുല്ലമൊട്ടുകളാകുന്ന നക്ഷത്രങ്ങൾ വാരി വിതറിക്കൊണ്ട് ഉല്ലാസഭരിതയായിട്ടാണ് സന്ധ്യ എത്തിച്ചേരുന്നത്. ഇനി രാത്രി എങ്ങനെയാണ് കടന്നെത്തുന്നത്? പൂർണചന്ദ്രന്റെ നിലാവിൽ കുളിച്ചാണ് രാത്രി കടന്നെത്തുന്നത്. സോ ഇപ്പം നമ്മൾ സൗന്ദര്യലഹരി എന്ന കവിതയുടെ ആദ്യത്തെ 16 വരികളുടെ ആശയവും അതേപോലെ തന്നെ ചില ചോദ്യങ്ങളും കണ്ടു. ഇനി നമുക്ക് പ്രവർത്തന കാർഡ് പൂരിപ്പിക്കാം. ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഓരോരോ ദിവസവും അത്യനർഹമായിടും ചാരുതയോന്നി ലോകഗോളത്തെ പുതുക്കുന്നു, അല്ലെങ്കിൽ പ്രാപഞ്ചിക ജീവിതത്തെ നമ്മളെല്ലാവരും ഇതിൻ മുൻപേ വെറുത്തുകഴിഞ്ഞേനെ. കവിയുടെ ഈ കാഴ്ചപ്പാടിനോടുള്ള നിങ്ങളുടെ പ്രതികരണം കുറിക്കുക. സോ ഇതിൻ്റെ ഉത്തരം നമുക്കൊന്ന് കണ്ടു നോക്കാം. കവിയുടെ കാഴ്ചപ്പാടിനോട് പൂർണ്ണമായും യോജിക്കുന്നു. എല്ലാ ദിവസവും ഒരേ കാഴ്ചകൾ കണ്ടാൽ ആർക്കാണെങ്കിലും മടുപ്പുണ്ടാകും. എന്നാൽ നാം ദിവസവും പുലരിയെ, സന്ധ്യയെ, രാത്രിയെയൊക്കെ മടുപ്പ് കൂടാതെ ആസ്വദിക്കുന്നു. ഓരോ ദിവസവും അത്യനർഹമായ ഭംഗികൾ കൊണ്ട് പുതുമയുള്ളതാണ് പ്രപഞ്ചം. കിഴക്ക് ദിക്കിൽ സിന്ദൂരപൂരം പൂശി പൂവിനെ ചിരിപ്പിച്ചുകൊണ്ട് വന്നെത്തുന്ന പുലരിക്ക് ഓരോ ദിവസവും പുതുമയുള്ള സൗന്ദര്യമാണ്. ഇന്ന് കാണുന്ന പ്രഭാത സൗന്ദര്യമല്ല നാളെ കാണാൻ കഴിയുന്നത്. നക്ഷത്രങ്ങൾ വാരി വിതറിക്കൊണ്ട് വന്നെത്തുന്ന സന്ധ്യയ്ക്കും നിലാവിൽ കുളിച്ചെത്തുന്ന രാത്രിക്കും ഓരോ ദിവസവും വ്യത്യസ്ത സൗന്ദര്യമാണ്. നിത്യേന പ്രപഞ്ച ഭംഗി ആസ്വദിക്കുന്ന ഒരാൾക്ക് പ്രപഞ്ച സൗന്ദര്യത്തിന്റെ ഈ പുതുമ ദൃശ്യമാകുന്നതാണ്. ഈ പുതുമ കൊണ്ട് തന്നെയാണ് പ്രകൃതി സൗന്ദര്യം എത്ര ആസ്വദിച്ചാലും മതിവരാത്തത്. സോ ഈ ചോദ്യത്തിന്റെ ഉത്തരം നിങ്ങൾ എഴുതുന്ന സമയത്ത് നിങ്ങളുടെ കാഴ്ചപ്പാടുകൾ കൂടി കൂട്ടിച്ചേർത്ത് എഴുതാൻ ശ്രദ്ധിക്കണം. സോ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങളുടെ നോട്ട്സ് കംപ്ലീറ്റ് ചെയ്യാനും അതേപോലെ തന്നെ പ്രവർത്തന കാർഡ് കംപ്ലീറ്റ് ചെയ്യാനും യൂസ്ഫുൾ ആയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റായി അറിയിക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാർ എന്തായാലും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അതോടൊപ്പം തന്നെ വീഡിയോയുടെ ലിങ്ക് നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. സോ മറ്റൊരു വീഡിയോയിൽ കാണുന്നതുവരെ താങ്ക് യു ഫ്രണ്ട്സ്.